ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം. മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഇന്ന് 70 വയസ്സ് തികയുകയാണ്. മലയാളികൾ മാത്രമല്ല സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും താരത്തിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാ മത്സരങ്ങൾക്കും ബഹളങ്ങൾക്കും അവസാനം കൂടെ നിൽക്കുന്ന മുതിർന്ന ഒരാളുണ്ട് എന്നത് നൽകുന്ന സുരക്ഷിതത്വ ബോധം ചെറുതല്ല. എന്നെ ചേർത്ത് നിർത്തിയ ഒരാളല്ല, അകലെ നിന്ന് ഏട്ടൻ എന്ന മനസ്സോടെ എന്നെ നോക്കി നിന്ന ഒരാളാണ് ഇച്ചാക്ക എന്നായിരുന്നു മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയെ ലോകത്തിനു മുന്നിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒട്ടനവധി മുഹൂർത്തങ്ങൾക്കാണ് കഴിഞ്ഞ 4 പതിറ്റാണ്ട് സാക്ഷ്യം വഹിച്ചത്. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള താരതമ്യവും എക്കാലവും മലയാളികളുടെ ഇഷ്ടവിഷയങ്ങളിൽ ഒന്നാണ്. ആരാധകർ തമ്മിൽ തങ്ങൾ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന താരങ്ങൾക്ക് വേണ്ടി അനാരോഗ്യകരമായ മത്സരങ്ങളിൽ ഏർപ്പെടുമ്പോഴും മോഹൻലാൽ മമ്മൂട്ടി സൗഹൃദം സിനിമാ മേഖലയ്ക്ക് മാത്രമല്ല ഓരോ സാധാരണ മനുഷ്യനു വരെ മാതൃകയാണ്. മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള താരതമ്യങ്ങളിൽ എക്കാലവും ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരു വിഷയമാണ് ഇവരിൽ ആരാണ് ഏറ്റവും ധനികൻ എന്നുള്ളത്. ഇപ്പോഴിതാ ഒരു സ്വകാര്യ ചാനൽ ഇത്തരത്തിലൊരു താരതമ്യ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ കണക്കുകൾ ഔദ്യോഗികമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചില അനുമാനങ്ങൾ വെച്ചുള്ള കണക്കുകൂട്ടലുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കണക്കുകൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. കഴിഞ്ഞ ചില വർഷങ്ങളിലെ കണക്കുകൾ മാത്രമാണ് ഈ റിപ്പോർട്ടിന് ആധാരം. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും എന്ന് ഒരു അന്താരാഷ്ട്ര മാഗസിൻ തന്നെ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2019 മോഹൻലാൽ 64.5 കോടി രൂപ സമ്പാദിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ മമ്മൂട്ടിക്ക് സമ്പാദിക്കാനായത് 33.5 കോടി രൂപയായിരുന്നു. ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിൽ അവതാരകനായി എത്തിയതാണ് മോഹൻലാലിന്റെ ശമ്പള വർദ്ധനവിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മലയാളം ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഒരു താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ താരത്തിന് ലഭിച്ചത് എന്നാണ് കണക്ക്. മലയാളത്തിലേക്ക് വന്ന ബിഗ് ബോസ് ഷോയുടെ 3 സീസണുകളിലും മോഹൻലാൽ തന്നെയായിരുന്നു അവതാരകൻ. 2020 സംപ്രേഷണം ചെയ്യപ്പെട്ട മലയാളം ബിഗ് ബോസ് സീസൺ 2 അവതാരകനായി എത്തുന്നതിനായി മോഹൻലാലിന് 12 കോടി രൂപയാണ് ശമ്പളമായി ലഭിച്ചത് എന്നാണ് സൂചന. എന്നാൽ 3 സീസണിലേക്ക് എത്തിയപ്പോൾ താരം 18 കോടി രൂപ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. താൻ അഭിനയിക്കുന്ന സിനിമകൾക്കായി ഏകദേശം 5 കോടി മുതൽ 8 കോടി രൂപ വരെയാണ് മോഹൻലാൽ ശമ്പളമായി ഈടാക്കുന്നത്. ഇതിലൂടെ ഓരോ വർഷവും 20 കോടിയോളം സമ്പാദിക്കുകയും ചെയ്യുന്നു. 2019 ഒരു ചിത്രത്തിനായി മോഹൻലാൽ വാങ്ങുന്ന പ്രതിഫലം വളരെ ഉയർന്നതായും ഇതിന് അനുസൃതമായ മാറ്റം അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ഉണ്ടാവുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു സിനിമയ്ക്ക് ശമ്പളമായി വാങ്ങുന്നത് 4 മുതൽ 5 കോടി രൂപ വരെയാണ്. 40 കോടി രൂപ വരെയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. സിനിമയ്ക്ക് പുറത്ത് ഏതാനും ബിസിനസ്സുകളും മമ്മൂട്ടിയുടെ കുടുംബത്തിന്റെ പേരിലുണ്ട്. ഈ കണക്കുകൾ ഔദ്യോഗികമല്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ്.